PFI SDPI പ്രവർത്തകരെ ചുരുട്ടി കൂട്ടിക്കൊണ്ട് നേതാക്കന്മാർക്ക് കൃത്യമായ താക്കീതും സന്ദേശവും നൽകിക്കൊണ്ട് സിദ്ധരാമയ്യ രംഗത്ത് വന്നിരിക്കുകയാണ്. യുവമോർച്ചയ്ക്കൊപ്പം തന്നെയാണ് പ്രവീൺ നെട്ടാരുവിന്റെ കുടുംബം പ്രധാനം തന്നെയെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടിവരയിട്ട് പറയുമ്പോൾ കർണാടകയിലെ മാധ്യമങ്ങൾ മാത്രമല്ല രാജ്യത്തെ മാധ്യമങ്ങൾ മുഴുവൻ കർണാടകയിലേക്ക് ഉറ്റുനോക്കുകയാണ്. കൊല്ലപ്പെട്ട യുവമോർച്ച നേതാവിന്റെ ഭാര്യയുടെ ജോലി നഷ്ടമാകുമെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ദാ സിദ്ധരാമയ്യ അടിവരയിട്ട് വ്യക്തവും സ്പഷ്ടവുമായി പറഞ്ഞിരിക്കുകയാണ്, കൊല്ലപ്പെട്ട യുവമോർച്ച നേതാവിന്റെ ഭാര്യയുടെ ജോലി നഷ്ടമാകില്ല, പുനർനിയമനം നൽകുമെന്ന്. കൊല്ലപ്പെട്ട യുവമോർച്ച നേതാവിന്റെ ഭാര്യയുടെ താൽക്കാലിക ജോലി നിയമനം റദ്ദാക്കിയ നടപടിയിൽ നിന്ന് പിന്മാറി സിദ്ധരാമയ്യ സർക്കാർ. കർണാടക മുൻ സർക്കാരിന്റെ താൽക്കാലിക നിയമനങ്ങൾ റദ്ദാക്കിയ നടപടിയിന്മേലായിരുന്നു യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ ഭാര്യ നൂതൻകുമാരിക്കും ജോലി നഷ്ടമായത്. പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലിക ജീവനക്കാരുടെ നിയമനം റദ്ദാക്കുന്നത് സാധാരണ നടപടിയാണെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. ഇവർക്ക് പുറമെ മറ്റ് 150 താൽക്കാലിക ജീവനക്കാരെയും ജോലിയിൽ നിന്ന് മാറ്റിയിരുന്നു. എന്നാൽ നൂതൻകുമാരിയുടെ വിഷയം ഒരു പ്രത്യേക സാഹചര്യമായി കണക്കിലെടുത്തുകൊണ്ട് അവരെ പുനർനിയമിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2022 സെപ്റ്റംബർ 22 താൽക്കാലിക അടിസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ഇവരുടെ നിയമനം. എന്നാൽ പിന്നീട് നൂതൻകുമാരിയുടെ ആവശ്യത്തെ തുടർന്ന് ഇവരെ ദക്ഷിണ കന്നഡയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു. രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് കോൺഗ്രസ് നടപടിയെന്ന് ആരോപിച്ച് BJP രംഗത്തെത്തി. എന്നാൽ ബസവരാജ് ബൊമ്മൈ മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലമോ അല്ലെങ്കിൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെയോ ജോലിയിൽ തുടരാമെന്നാണ് ജോലി ഉത്തരവിൽ പറഞ്ഞിരുന്നതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.